കോവിഡിനെ കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരികയാണ്. ഡാനിഷ് ശാസ്ത്രജ്ഞർ ഏകദേശം 473,000 കോവിഡ് രോഗികളുടെ വിവരങ്ങൾ വെച്ച് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഓ ഗ്രൂപ്പ് രക്തമുള്ളവരിൽ കൊറോണയുടെ ആഘാതം വളരെ കുറവായിരിക്കും എന്നാണ്. അതുപോലെ അവയവങ്ങൾക്ക് ഭംഗം സംഭവിക്കുക, മരണം സംഭവിക്കുക തുടങ്ങിയ സങ്കീർണതകളും ഇവരിൽ കുറവായിരിക്കും. കോവിഡ് രോഗികളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ ഒ ഗ്രൂപ്പിൽപ്പെട്ടവർ വളരെ കുറവാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എ ബി ഗ്രൂപ്പുകളിൽപ്പെട്ടവർ കൂടുതലായിരുന്നു. ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങളിൽ 45% വരുന്ന എ ബി ഗ്രൂപ്പ് രക്തമുള്ളവർക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെയധികമാണെന്നും മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ ഒ ബി ഗ്രൂപ്പുകളിൽപ്പെട്ടവരെക്കാൾ വെന്റിലേഷൻ എന്നിവ ഇവർക്കായിരിക്കും കൂടുതൽ ആവശ്യമായി വരുന്ന എന്നും തെളിഞ്ഞു. രക്തഗ്രൂപ്പും കോവിഡ് ബാധയുമായുള്ള ബന്ധം കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഇതൊരു നാഴികക്കല്ലാണ്. ഇതിൽ ആദ്യ പഠനം നടന്ന ഒഡൻസി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ ഒ ഗ്രൂപ്പുള്ള 196,252 രോഗികളുടെയും എ ബി ഗ്രൂപ്പുകളുള്ള 277,402 രോഗികളുടെയും വിവരങ്ങളാണ് പഠനവിഷയമാക്കിയത്. ഇതിൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 38% ഒ ഗ്രൂപ്പിൽപ്പെട്ടവർ, അതേസമയം മറ്റ് ഗ്രൂപ്പുകളിൽപ്പെട്ടവർ 62%. ഇതിൽ ഭൂരിഭാഗവും എ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നുവെന്നും ഏറ്റവും കുറവ് ബി ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രോഗവ്യാപന നിരക്ക് കണക്കാക്കിയപ്പോൾ ഒ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് 1.4% ആയിരുന്നുവെങ്കിൽ മറ്റ് ഗ്രൂപ്പുകാർക്ക് അത് 1.6% ആയിരുന്നു. ഇതിൽ നിന്നുമാണ് ഒ ഗ്രൂപ്പ് രക്തമുള്ളവർ കോവിഡിന് കീഴടങ്ങാൻ സാധ്യത കുറവാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഗുരുതരമായ ലക്ഷണങ്ങൾ കാണിച്ച 95 രോഗികളിൽ വാൻകൂവറിലെ ഒരു ആശുപത്രിയിൽ നടത്തിയ പഠനത്തിൽ എ ബി എന്നീ ഗ്രൂപ്പുകളിൽപ്പെട്ടവർക്കാണ് അപകട സാധ്യത കൂടുതലെന്ന് കണ്ടെത്തിയിരുന്നു. ഒ ബി ഗ്രൂപ്പുകാർക്ക് അപകട സാധ്യത തുലവും കുറവുമാണ്. ഇതിൽ ഒ ബി ഗ്രൂപ്പുള്ളവരിൽ 61% പേർക്ക് മെക്കാനിക്കൽ വെന്റിലേഷൻ ആവശ്യമായി വന്നപ്പോൾ എ ബി ഗ്രൂപ്പുകാരിൽ 84% ഇത് ആവശ്യമായി വന്നത്. മാത്രമല്ല എ ബി ഗ്രൂപ്പുകളിൽപ്പെട്ടവർക്ക് കോവിഡ് ബാധ മൂലം അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിൽ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഗ്രൂപ്പുകളിൽപ്പെട്ടവരുടെ ചികിത്സാ കാലാവധിയും താരതമ്യേന കൂടുതലായിരുന്നു.